പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഗസ്റ്റുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരായിരിക്കും ആ ഗസ്റ്റുകൾ? രണ്ട് സുന്ദര കുട്ടന്മാരാണ്. എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ കുറച്ച് മുതിർന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ആദ്യം ഈ വ്യക്തിയിൽ നിന്ന് തുടങ്ങാം. എത്രയോ കൊച്ചു ബാല്യത്തിൽ തൊട്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ എന്താ പറയുക, നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത മലയാള സിനിമയിലെ ഒരു അഭിനേതാവായ നല്ല ചോക്ലേറ്റ് മുഖമുള്ള സുധീഷ് ഏട്ടൻ. സുധീഷ്, നമസ്കാരം ചേട്ടാ. ചേട്ടാ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? പക്ഷെ എനിക്ക് മുഖം കണ്ടിട്ട് അങ്ങനെ വിളിക്കാൻ തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു കൂട്ടുകാരനെ വേണോ ഒരു കൂട്ടുകാരിയെ വേണോ? ആരായാലും കുഴപ്പമില്ല, ഒരു കൂട്ടുകാരി ഞാൻ ഉണ്ടല്ലോ. കൂട്ടുകാരൻ തന്നെയാണ്. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തിനോടൊക്കെ ഇദ്ദേഹത്തെ പോലെയൊക്കെ തന്നെ ആയിരിക്കും ഇവര്. ഏകദേശം ഒക്കെ ഒരേ ഹൈറ്റും ഇതൊക്കെ, സൗന്ദര്യത്തിൽ മാത്രം ഇത്തിരി പൊടിക്ക് സുധീഷേട്ടൻ കേറി നിൽക്കുന്നു എന്നുള്ളൊരു ചിലപ്പോ പറഞ്ഞിരിക്കും. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിലൂടെയും അതിലുപരി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തിന്റെ അഭിനയിക്കുന്ന സീരിയലുകളൊക്കെ തന്നെയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഒത്തിരി വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. പാട്ടും ഡാൻസും അഭിനയവും എന്ന് വേണം മൃദ എന്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം. നല്ലൊരു വാചകക്കാരനാണ്, അതിലുപരി നല്ലൊരു വാചകക്കാരനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം. ഒന്ന് വിളിച്ചു എടാ ശരത്തേ, ഒന്ന് വിളിക്ക് ശരത്ത്. ഇങ്ങനെയാണോ സീരിയലൊക്കെ അഭിനയിക്കുന്നത്? നിങ്ങൾ അവിടെ ഒന്നിച്ചിന്ന് വർത്താനം പറഞ്ഞു ചായ കുടിച്ചോണ്ടിരുന്നവരല്ലേ നിങ്ങൾ രണ്ടുപേരും? എല്ലാ നിറങ്ങളും ഉണ്ട്, ഏഴല്ല എട്ട് നിറങ്ങൾ ആണിത് മേത്ത് പൂശിയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ഒരു വൈറ്റ് സീറ്റ്, നല്ല തൂവെള്ള സീറ്റ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനി തുടങ്ങാൻ പോവാണ് നമ്മള്. അങ്ങനെ പോവാൻ പറ്റിയ പാട്ട് വേണം അല്ലേ? അങ്ങനെ പോവാൻ പറ്റും ഈ പാട്ടിന്? ഒരു ഒരു ഇത് ചേരും, ചലഞ്ച് ആണ്. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം, എന്നോട് എന്തിനാണ് ഈ പിണക്കം? അവിടെ ഇരിക്കും ആർക്കെങ്കിലും ലോകത്ത് പിണങ്ങാൻ പറ്റുമോ? അതാണ് നമ്മുടെ റിമി. പിന്നെ എന്ത് പറ്റി? രണ്ടൊരു ഭയങ്കര, ഞാൻ ഒന്നും അല്ലാണ്ടായി പോകുന്നു നിങ്ങളുടെ ആ പ്രസരിപ്പിൽ.
നിങ്ങളുടെ ആ ചെറുചുരുക്കിൽ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, രണ്ടും കൽപ്പിച്ചല്ല, മൂന്നും കൽപ്പിച്ച. എന്തായാലും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-1-3 പവേർഡ് ബൈ വി കെ സി 1-1-3 നമ്മുടെ ഒരു രസകരമായ ഒരു എന്താ പറയുക ഒരു നർമ്മ സംഭാഷണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നല്ലൊരു കൈഡി കൊടുക്കുക നമ്മുടെ ഗസ്റ്റുകൾക്ക്. നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നോ നിങ്ങൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു ഉള്ള ഒരു ബന്ധമല്ല നിങ്ങൾ തമ്മിൽ. ശരിക്കും ഇതിനു മുമ്പും നിങ്ങൾ രണ്ടുപേരെ പറ്റി പറയാനാണെങ്കിൽ വർഷം പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ? 1970 പറയണ്ടാണല്ലോ. ഓർമ്മയിൽ ഒരു ശിശുരെ എപ്പോഴാണ്? അതല്ല, ഓർമ്മയിൽ ഒരു ശിശുരം എന്ന സിനിമയിലൂടെ. അങ്ങനെ സിനിമ ഉണ്ടോ? ഇല്ലേ, ഓർമ്മയിൽ ഒരു ശിശുര ആരാ അഭിനയിച്ച പടം? എടാ നീ എന്ത്? ഞാനല്ല, ഞാൻ നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ച. അല്ലല്ല, ഇതാണ് നെറ്റിൽ തപ്പുന്ന പേര്. ഓർമ്മയിൽ ഒരു ശിശുര അല്ല, ഏതോ കാലത്തുള്ള സിനിമയാണ്. എത്രാമത്തെ വയസ്സിൽ ചേട്ടൻ തുടങ്ങി? അങ്ങനെ ഒരു സിനിമ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഓർമ്മയിൽ ഒരു ശിശുര സിനിമയുണ്ട്. സിനിമയുണ്ടോ? എനിക്ക് പക്ഷെ ആ സിനിമയിൽ സുധീഷ് ചേട്ടൻ ഇല്ല, അത് പറയാൻ വേണ്ടി ഞാൻ വന്നായിരുന്നു. ഓക്കേ, താങ്ക് യു, വെരി ഗുഡ്. എന്തിനറിവ് ആദ്യത്തെ പടം ഞാൻ പറയാം, പക്ഷേ വർഷം മാത്രം. ആദ്യത്തെ പടം അനന്തരം. ആ സിനിമ 1987 87. പക്ഷേ അന്ന് എന്റെ പ്രായം എത്രയാണെന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഇല്ല, വേണ്ട. അന്ന് എന്തായാലും ഈ എത്ര വയസ്സിൽ ശരിക്കും ഈ എന്താ പറയാ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങി തോന്നുന്നു. അത്രയും കൊച്ചിലെ തൊട്ട് അഭിനയിക്കുന്ന ആളാണ്. ഞാനിപ്പോ ഞാനിപ്പോ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പൊ എന്റെ ശരിക്കും പറഞ്ഞാൽ 25 വർഷം പൂർത്തിയായിരിക്കും സമയമാണ്. നമുക്കൊന്ന് ആദരിക്കണം. എന്തെങ്കിലും പൂവോ ചെണ്ടോ ചെണ്ടുമല്ലിയോ തരാൻ പറ്റുമോ? എന്തെങ്കിലും നമ്മൾ സുധീഷണ് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും എനിക്ക് ഇപ്പൊ ആദരിച്ചു നോക്കൂ. എനിക്ക് അതായത് നമ്മുടെ മുന്നിൽ 25 വർഷം പൂർത്തിയാക്കിയ തക്കാലം ഞാൻ ഒന്ന് ഒന്ന് അതേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവണം അങ്ങയുടെ. എന്തെങ്കിലും സമ്മാനം തരേണ്ടിരുന്ന ശരിയാവില്ല. ഒരു മിനിറ്റ് എന്നൊന്ന് അന്വേഷിച്ചോട്ടെ. നേരത്തെ പൊടിയാണ് തരാൻ പോണേ. റിമിയെ കുറിച്ച് ഞാൻ പലതും കേട്ടിരുന്നു, നല്ല പിശുക്കത്തിയാണ്. പക്ഷെ ഇപ്പോ മനസ്സിലായി സമ്മാനം ഒരിക്കൽ കൂടി സമ്മാനം മേടിക്കാം. ചേട്ടാ, അപ്പൊ എനിക്ക് തരാൻ പറ്റിയ ഒരു സമ്മാനം. ബാല്യത്തിലെ തൊട്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി, പക്ഷെ എന്റെ മനസ്സില് സുധീഷന്റെ ആ കൊച്ചിലത്തെ മുഖം ഉണ്ടല്ലോ, അതിപ്പോൾ ശരിക്കും മാറിയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ആ ഒരു നിഷ്കളങ്കമായ ചിരിയും എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. സിനിമ മുദ്ര. ആ പാട്ട് രണ്ടുപേരും എന്റെ ഒരു സമ്മാനം. താങ്ക് യു. ചെറിയൊരു ഓർമ്മകളിലോട്ടങ്ങ് പോക്കും. ആ ജയിൽ ജീവിതവും അല്ലേ, ആ ഒരു യൂണിഫോം വരെ നമ്മുടെ മനസ്സിലുണ്ട്. മധുമയമായി ഞാൻ പാടാ കടവിലെ കിളികൾ തൻ കനവിലെ മോഹമായി പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയ മധുമയമായി ഞാൻ ബന്ധം മാത്രം പറയാം. അത്രയേ ഉള്ളൂ. വളരെ നല്ലൊരു ബന്ധത്തിലാണ് തുടങ്ങിയത്.
ഏട്ടൻ ഒരു നടൻ എന്നുള്ളതിൽ മാത്രമല്ല ഒരു സംവിധായകൻ കൂടിയാണ്, അതല്ലാതെ ഒരു നിർമ്മാതാവ് കൂടിയാണ്. അപ്പൊ അദ്ദേഹം നിർമ്മിച്ച ഒരു സീരിയല്ല സംഭവം ശരിയാണ്, പക്ഷെ ഒരാൾ എനിക്ക് അറിഞ്ഞു ഒരാളെ നിർമ്മിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം രണ്ട് പിള്ളേരുടെ അല്ലേ, കണ്ണു വെട്ടാണ്ടിരിക്കട്ടെ. അപ്പൊ ബന്ധം പറയണോ എന്റെ പിള്ളേരുടെ കാര്യം പറയാം? രണ്ട് തങ്കക്കുടം പോലത്തെ പിള്ളേർ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മാരിയെ പറ്റി പറയാനോ ഒത്തിരി ഉണ്ട്, പിന്നെ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഞാൻ അദ്ദേഹം, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, അദ്ദേഹം നിർമ്മിച്ച ആ സീരിയലിൽ നായകനായിട്ട് ഞാൻ അഭിനയിച്ചു. അദ്ദേഹം അവസരം തന്നു. കഴിഞ്ഞു കഴിഞ്ഞു, ബന്ധം കഴിഞ്ഞു, ബന്ധം കഴിഞ്ഞു. ഇത് എന്തുന്നത് തീരണ്ട? ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും വേറൊരു ഞാൻ കണ്ടുപിടിച്ച വലിയൊരു പൊരുത്തം നെറ്റി കണ്ടുപിടിച്ചാണ്. ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കേട്ടോ, തിരുത്തൽവാദികളായി മാറാം. നിങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛന്മാര് അഭിനേതാക്കളാണ്. രണ്ടുപേർക്കും ഭയങ്കര കലാ കലാ എന്ന് വെച്ചാൽ എന്താ, കലാ കലയോടുള്ള അഭിനിവേശം പാരമ്പര്യമായി ലഭിച്ചവരാണ്. ശരത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ വെൺമണി ഹരിദാസ് എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു കഥകളി സംഗീത സംഗീതജ്ഞന്റെ മകനാണ്, മൂത്ത പുത്രനാണ് സുധീഷേണനെ പറ്റി. അതുപോലെ തന്നെ അച്ഛനും മകനും ഒരേ ആദ്യമായിട്ട് അഭിനയിച്ചത് ശരത്തും അച്ഛനും കൂടെ ഷാജി എൻ കരുടൻ കരുൺ എന്ന് പറഞ്ഞ ചേട്ടനെ, കരുണേ ഉള്ളു, കരുണൻ ഇല്ലല്ലേ. എനിക്ക് എപ്പോഴും തെറ്റിപ്പോ, സാറെ ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പേര് തെറ്റായ ഉച്ചരിച്ചതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത്. ഷാജി എൻ കരുണൻ അല്ല. ഉഗ്രൻ കോമഡി കേട്ടാ. സിനിമയിൽ പലപ്പോഴും സ്വന്തമായിട്ട് കോമഡികൾ സംഭാവന നൽകിയിട്ട് ഡയറക്ടർമാരെ കട്ട് ചെയ്ത് മാറ്റാറുണ്ടോ? എന്താ ഛർദിക്കായിരുന്നോ? കോമഡി കേട്ടിട്ടേ ചിരിക്കുമ്പോഴല്ല, ഓറഞ്ച് മുഖത്ത് ഇങ്ങനെ അങ്ങ് വരുന്നു. ഒരുപാട് ഓറഞ്ച് തിന്നോ? ഇത്രയും വെളുത്ത നിറം അല്ലേ, തുളുമ്പില്ല. എനിക്ക് ഈ എനർജി എവിടുന്നാ വരുന്നത്? എനിക്കതാണ് ആദ്യം അറിയേണ്ടത്. Where is this energy coming from? സംസാരിക്കുന്ന വിഷയങ്ങൾ എങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എവിടേക്ക് പോകുന്ന ഇടയിൽ അതിനുള്ള വേദിയാളോ? ഒന്നും നമുക്ക് പറയാലോ, നിങ്ങൾക്കും എന്തോന്നും പറയാം. അതുപോലെ അച്ഛന്മാരുടെ കാര്യം പറഞ്ഞപ്പോ സുധീഷേന്റെ അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം രണ്ട് സിനിമയിൽ, രണ്ടോ മൂന്നോ സിനിമയിൽ അഭിനയിച്ചു. സിനിമ രണ്ടോ മൂന്നോ അല്ല, കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധേയമായ വേഷങ്ങൾ വളരെ കുറവ് ചെയ്തിട്ടുള്ളൂ, എങ്കിലും കുറെ പടങ്ങൾ അഭിനയിച്ചു. പക്ഷെ അച്ഛൻ സിനിമ എന്നുള്ളതല്ല, നാടകമാണ് അച്ഛൻ്റെ. അങ്ങനെ നടനെന്നുള്ള രീതിയിലാണ് എന്റെ അച്ഛൻ കൂടുതൽ അറിയുന്നത്. ഈ കഥകളി നമ്മുടെ ശരത്ത് അച്ഛന്റെ പാരമ്പര്യം നിലനിർത്താൻ ശരത്തിന് പറ്റുമോ? ശരത്തിന് അത്യാവശ്യം രണ്ടുപേര് കഥകളി ഇത് പദം അല്ലെ, കഥകളി പദം എന്നല്ലേ പറയണത്. ശരത്ത് മത്സരിച്ചിട്ടുണ്ടോ? അത് കഥകളിയുമായിട്ട് എന്തെങ്കിലും ബന്ധം, ഒരു നൂൽബന്ധമെങ്കിലും ഉണ്ടോ? ഈ വക കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയണം. ഒരു ചെറിയ റൗണ്ടിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇരുന്നോണ്ട് തന്നെ പെർഫോം ചെയ്യേണ്ട റൗണ്ടാണ്. ഓ, ഷൂവിന്റെ കളർ കണ്ണിലോട്ട് അടിക്കുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, ടങ് ട്വിസ്റ്റ് റൗണ്ടിലേക്ക് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരകുട്ടന്മാരായ ജഡ്ജസിനെ, ഷേ ജഡ്ജസ് എന്നോ, ഗസ്റ്റുകളെ കൊണ്ടുപോവുകയാണ്. ഒരു ഒറ്റ സെക്കൻഡ്, ഇത് എവിടുന്ന മേടിച്ച ഈ നെയിൽ പോളിഷ്? ഇത് സാരിയിൽ ഇങ്ങനെ ഒരച്ചപ്പ് കിട്ടിയതാ. ശരത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമോ? ശരത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ശരത്തിനെ സംബന്ധിച്ച്. ആ സന്തോഷ വാർത്ത ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യുന്നു. ഇല്ല, പൊട്ടിക്കുന്നില്ല, ഇല്ല ഇല്ല. അത് ഈ ടാങ്ക് ട്വിസ്റ്ററിന് ടാങ്ക് ട്വിസ്റ്ററിന് ശേഷം ഞാൻ പറഞ്ഞുതരുന്നതായിരിക്കും. ഇത് പക്ഷെ ഇത് സ്ഥിരമായിട്ട് പറയുന്ന വാക്കായിരിക്കില്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കെ. ശരി, ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു മുടി ഒരു പിളക ഒരു പൊടി ഒരു ശരത്ത് എന്ന് പറയുമ്പോ എന്തോ ഒരു പാട്ടുകൾ അതിൽ വരുന്നത്. തണ്ടുരുളും തടിയുരുളും തടിയുരുളും തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു മുടി തണ്ടുരുളും തടിയുരുളും മതി, അത് മാത്രം മതി, അത് പറഞ്ഞാ മതിയോ? ശരിക്കും പറഞ്ഞാൽ അധ്യാപകൻ അങ്ങനെ പിഴയ്ക്കുന്നതല്ല, പക്ഷെ ആശാനും പിഴയ്ക്കുമല്ലോ എന്നൊരു ചെറിയ കഥയോടുകൂടി നമ്മൾ ആരംഭിക്കുക. ഈ കഥ നടക്കുന്നത് മറ്റെവിടെയും അല്ല, മഴവിൽ മനോരമയുടെ ഫ്ലോറായ ഒന്നും ഒന്നും മൂന്നിൽ.
തണ്ടുരുളും തടി ഉരുളും തടിമേൽ കുരുമുളക് ഒരുപടി ഉരുളും എന്നാണ് ഞാൻ നമ്മുടെ ഗസ്റ്റുകളെ പറ്റി പറയാൻ പോകുന്നത്. വളരെ സ്പീഡിൽ 5 പ്രാവശ്യം പറയുന്നത് ആരാണോ ഇവർക്കായിരിക്കും ഈ മത്സരത്തിലെ സമ്മാനം ലഭിക്കാൻ പോകുന്നത്. ആദ്യം സീനിയോറിറ്റിയിൽ പോണോ? ശരി, അപ്പൊ ഞാനിവിടെ ഇരിക്കാം. മത്സരം തുടങ്ങുകയും മത്സരമായിട്ട് കാണാൻ സമ്മാനമുണ്ട്, വെറും സമ്മാനമല്ല, നല്ല സമ്മാനമാണ്. റെഡി, ടൈം സ്റ്റാർട്സ് നൗ. റെഡി. തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു പിടി കുരുമുളക് ഉളുരും. ഉരുളും തെറ്റിപ്പോയി. രണ്ടാമത്തെ പറയൂ. തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു പിടി കുരുമുളക് ഉരുളും. കറക്റ്റ് കറക്റ്റ്. ഒരു പ്രാവശ്യം ശരി. മൂന്നാമത്തെ തണ്ടുരുളും തടി തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു പിടി കുരുമുളക് ഉരുളും. രണ്ടു പ്രാവശ്യം ശരിയായി. അഞ്ചാമത്തെ ലാസ്റ്റ്. തണ്ടുരുളും തടി ഉരുളും തടിമേൽ ഒരു പിടി കുരുമുളക് ഉരുളും. രണ്ടര പ്രാവശ്യം ശരിയായിരിക്കണം. നല്ലൊരു കൈടി കൊടുക്കും. രണ്ടര തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരുപിടി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരുപിടി കുരുമുളക് ഉരുളും. തണ്ടുരുളും ഒരു മിനിറ്റ്. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരുപിടി കുരുമുളക് ഉരുളും. തണ്ടുരുളും തെറ്റിക്കരുത്. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരുപിടി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരുപിടി കുരുമുളക് ഉരുളും. വേറെ സംഭവം എന്താ പറയാ പറഞ്ഞു. അതായത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മകനും പെണ്ണോട് ചോദിച്ചു ആരാണ് കൂടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. രുദ്രാക്ഷ. അപ്പൊ ഞാൻ പറഞ്ഞു ശരത്താണെന്ന് പറഞ്ഞു. രുദ്രാക്ഷ. രുദ്രാക്ഷ ചോദിച്ചു. അപ്പോ പിന്നെ ശരത്താണെങ്കിൽ സമ്മാന കാച്ചൻ വേണം, ശരത്തിന് കൊണ്ടുപോയി പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്താണ്. നമ്മുടെ ശരത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയതുപോലെ ഒരു സമ്മാനവും കിട്ടി. രുദ്രാക്ഷന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം ആ സ്ഥാനം ത്യജിച്ചു കളഞ്ഞിരിക്കുകയാണ്, സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ത്യാഗം ചെയ്തിരിക്കുകയാണ്, അല്ല ത്യാഗം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ വിളിക്കുന്നു ത്യാഗരാജൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ സമ്മാനം ദാനം നിർവഹിക്കുന്നത് നമ്മുടെ ത്യാഗരാജനായ സുധീഷ് ഏട്ടനാണ്. കോഴിക്കോടുകാരുടെ പ്രിയപ്പെട്ട സുധീഷ് ഏട്ടൻ തന്നെയാണ്. മിസ്റ്റർ ബട്ട്ലേഴ്സ് നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അവരുടെ ഈ ഒരു രുദ്രാക്ഷ മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ മിക്സർ EX1. ഇതിന്റെ പ്രത്യേകത എന്താന്ന് അറിയണ്ടേ? ഹാൻഡ്സ് ഫ്രീ ഗ്രൈൻഡിങ്, കൗണ്ട് ഡൗൺ ടൈമിംഗ്, അതായത് നമുക്ക് കൈ ഉപയോഗിക്കേണ്ട, വെറുതെ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഡിജിറ്റൽ ഡിസ്പ്ലേ, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ടച്ച് ബട്ടൺ. എന്തായാലും ഇദ്ദേഹത്തിന് ഈ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും സമ്മാനദാനം നിർവഹിക്കുന്നത് ത്യാഗരാജൻ. മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ എടുക്കണേ. ആർക്കാ കൊടുക്കുന്ന സ്റ്റിൽ കണ്ടാ മനസ്സിലാവില്ല. അത് കലക്കി കേട്ടാ, അത് കലക്കി. ഇവിടെ വെക്കാം അല്ലേ? അങ്ങനെ പറയരുത്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അത് മറക്കരുത്. അത് പ്രത്യേകിച്ച് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നർ. അത് വരുന്ന സിനിമ, ഇറങ്ങാൻ പോകുന്ന സിനിമയാ? അല്ല, അതൊന്നും അറിഞ്ഞില്ല. എനിക്കറിയാട്ടോ, ഞാൻ ചിപ്പ പറഞ്ഞ നമ്മളിന്റെ ഒരു നർമ്മത്തിൽ ചാലിച്ച് പോകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് വാർഡിനെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് ഇദ്ദേഹത്തിന് ഏറ്റവും സന്തോഷ വാർത്ത, അത് നമ്മൾ അനൗൺസ് ചെയ്തില്ല, ഇദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. ഭാര്യനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരായിരുന്നു കേട്ടോ. ജസ്റ്റ് കാരണം പേടിയാണോ? ഭാര്യയെ പുറത്തിറക്കാറല്ലേ. കുറച്ച് സൗന്ദര്യം കൂടുതലോട് ചോദിച്ചാ പൂവല ശല്യങ്ങളൊക്കെ അലട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. രണ്ട് പിള്ളേരുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് വരില്ല, ഭയങ്കര സുന്ദരിയായി പോയി. അതിന്റെ വിഷമങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ടാണ് ഞാൻ പുറത്തിറക്കാത്തത്. അവിടെ ഇരുന്നോളൂ. ശരിക്കും ആ വേദനകളൊക്കെ മറന്ന് ഇത്രയും 7 കൊല്ലം അനുഭവിച്ച ഭാര്യക്ക് വേണ്ടി ഒരു വെടിക്കെട്ട്, ഷോ സോറി, ഡെഡിക്കേഷൻ. കഥകളിപ്പതെന്ന് പറയുമ്പോ
അച്ഛൻ്റെ കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. തെറ്റുകളെ ഉണ്ടാവുള്ളൂ, ദയവായി സഹിക്കുക. അല്ല എളിമയല്ല കാര്യമായിട്ട്, അല്ല അത് പിന്നെ പലർക്കും അറിഞ്ഞുകൂടാ കഥകളി എന്താണെന്ന്. സ്ഥിരമായിട്ട് പാടുന്ന ഒരു വ്യക്തി അല്ലല്ലോ. അല്ല, അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക. അജിത ജയ മാധവ വിഷ്ണു അജിത ജയ മാധവ വിഷ്ണു അജമുഖ എന്റെ പാട്ടിനനുസരിച്ച് അവിടെ ശ്രുതി പോയാ മതി. റിമി ടോമിക്കോ നിറയഴക് എണ്ണക്കറുപ്പിൻ നേഴക് റിമി ടോമിക്കോ നിറയഴക് മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ വിവരദോഷം എണ്ണക്കറുപ്പിൻ നേഴക് നല്ലൊരു കവി കൂടിയാണ്. ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ, കാരണം റിമിട്ടോമിക്കോ എന്താണ് മൊഴികളിലോ വിവരദോഷം എന്ന് പറഞ്ഞൊരു കോമഡി രൂപയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു സിംഗർ ഇത്രയും എനർജറ്റിക് ആയിട്ട് കോമ്പയർ ചെയ്യുന്ന ഒരു സിംഗറെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ വിവരദോഷി എന്ന് പറഞ്ഞല്ലോ. അല്ലല്ല, ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്ന എനിക്ക് ആ എക്സ്പ്രഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു സീരിയലിൽ ഇടാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു അത് ഇപ്പൊ ഇട്ടത്. അവളെ, ഞാൻ നിങ്ങളെ ഒരു ഒരു ക്വസ്റ്റ്യൻ റൗണ്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആ സ്റ്റേജിന്റെ നടുവിലോട്ട് ഇല്ലാത്ത ആർക്കാണ് തെളിയിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ വരുന്നത്, മനസ്സിലായില്ല? ഓക്കേ, മക്കൾ ഇങ്ങ് വാ, ചേച്ചി അങ്ങോട്ട് കൊണ്ട ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. പക്ഷേ ഇത്ര വിഭവസമൃദ്ധമായ ഒരു സദ്യ ഞാനൊക്കെ പ്രതീക്ഷിച്ചില്ല. സംശയിക്കണം, നല്ല ഒന്നാന്തരം കാന്താരി മുളക് ഒന്നാന്തരം ടെസ്റ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. റെഡി, നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. ആദ്യം ശരത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? മധ്യപ്രദേശ്. സോറി, തെറ്റായ ഉത്തരമാണ്, രാജസ്ഥാൻ. ഏറ്റവും വലിയ സംസ്ഥാനോ? ആണല്ലേ, പെട്ടെന്ന് സെലക്ട് ചെയ്തോ. ഏത്തം, ഏത്തം ഇടാൻ. 1 2 3 4 5. അയ്യേ, അതൊരു കാണിച്ചോണ്ടല്ലോ മറ്റേ ഷക്കീല പടത്തിലെ. ഞാൻ ആ പടം കാണാറില്ല.
അതുകൊണ്ട് റമിക്ക് എല്ലാം അറിയാമല്ലോ. അത്രേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതാ ഈ എക്സ്പ്രഷൻ വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളോ? അതേ ഉള്ളൂ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചൂടെ. ഇനി സ്വദേശിയാണോ? ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തിയത്? പതാക ഉയർത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഡൽഹി. അത് സ്ഥലമുണ്ടോ? സ്ഥലത്തിന് പേര് പറ. ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? ഡൽഹിയിൽ എവിടെ വെച്ചിട്ടാണ്? ഡൽഹി ജംഗ്ഷനിൽ. ഇത്രയളവ് തരാം ഏത്തവിടെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി. നല്ലൊരു കുനി ഞങ്ങൾ ചെയ്തു, വയറൊക്കെ കോട്ടെ. വെറൈറ്റി. ശരി, അടുത്ത ചോദ്യം ശരത്താണ്. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഫുൾ നെയിം പറയൂ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ. എടാ, നീ ഇന്നലെ ക്വിസ്സിന് മത്സരത്തിനൊന്നും പോയിട്ടില്ല. സ്പൈസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം? സ്പൈസ് ഗാർഡൻ. അപ്പന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരി, അധികം അന്വേഷണം നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാടാണത്, സ്വന്തം കേരളം. സ്വന്തം കേരളമാണ് അതിന്റെ റൈറ്റ് ആൻസർ. ഈസ് കേരളം. മനപൂർവ്വം ഉത്തരം പറയാത്തതാണ്. നല്ലതാണ്, ഒത്തിരി കുടിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടതാണ്. എന്ത് ജ്യൂസ്? പടവല ജ്യൂസ് ആണ്. പാവയ്ക്ക. ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കൊടുക്കാറില്ലേ? ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം? മെർക്കുറി. എന്താ? മെർക്കുറി. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള മൂല നക്ഷത്രം? മൂല നക്ഷത്രം. ശരി, ഉത്തരം തെറ്റിപ്പോയിരിക്കും. സമയം നമുക്ക് ഇത്ര നീട്ടാൻ പറ്റത്തില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം, ഉത്തരം ഞങ്ങൾക്ക് വേണ്ടി. ഇത് കള്ളവനെ കേട്ടോ, കള്ളവനെ. കഴിച്ചിട്ടില്ല. ഒത്തിരി പുള്ളുണ്ട്. ഉത്തരം കണ്ടോ? ശരി, അടുത്ത ചോദ്യം. ക്യാരറ്റ് ഒരു ചെടിയുടെ ഏത് ഭാഗമാണ്? അതിന്റെ വേര്. യെസ്, കറക്റ്റ് ആൻസർ. വേരാണ് അതിന്റെ കറക്റ്റ് ആൻസർ. എന്റെ രുദ്രന്റെ അച്ഛാ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശരി, അടുത്ത ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ? സംശയം ഇംഗ്ലീഷിലും ചൈനീസിലുമാണ്. ആ, പോരട്ടെ. ഐ ഗോ ഫോർ ചൈന. ഉത്തരം വളരെ സങ്കടത്തോടു കൂടി പറയുന്നു. ഉത്തരം തെറ്റല്ല. ഓ, മിടുക്കരാ കേട്ടാ. അടുത്ത ചോദ്യത്തിലോട്ട് പോകണം. ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല പാനീയം? ശരീരത്തിലെ ഏറ്റവും നല്ല പാനീയം വെള്ളം. ഉത്തരം കറക്റ്റ് ആണ്. യെസ്, ഓക്കേ. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശരത്തിനുള്ളത്. ഒളിമ്പിക് എംബ്ലത്തിന് 5 റിംഗ് ഉണ്ട്. ആ 5 റിംഗിന്റെ നിറം പറയുക. നീല. ആ, ചുമപ്പ്. ആ, പച്ച. പച്ച. ആ, നീല, ചുവപ്പ്, പച്ച വരെ വന്നു. ഇനി രണ്ട് വയലറ്റ്. വയലറ്റ് ഇല്ല, തെറ്റിപ്പോയി. ഇനി ഒരൊറ്റ കളറിന്റെ കൂടെ കാര്യം പറയാൻ പറ്റുള്ളൂ. റോസ്. വെള്ള.
ഈ രണ്ട് കളറും ഇല്ല ഒളിമ്പിക്കിന്, അഞ്ച് കളറിൽ രണ്ട് കളറും ഇല്ല. ഈ ശിക്ഷ ഞാൻ തന്നെ തരാൻ പോവുകയാണ്. കാരണം കടിയില് കയ്യില് വടി ഇരുന്നിട്ട് ഇങ്ങനെ അടിക്കാണ്ടിരിക്കാൻ പറ്റണില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാ, നല്ലൊരു മ്യൂസിക് കേട്ടോ കേട്ടോ. തിരിഞ്ഞിരിക്കും കുട്ടി, തിരിഞ്ഞിരിക്കും ഇവിടെ അടിക്കുന്നുണ്ട്. ഈ അടിച്ചാ മതി, നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു രണ്ടുപേർക്കും. നല്ല ശരി, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം, അല്ല നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ. നാഷണൽ ആനിമൽ പൂച്ച, പൂച്ച ആ പൂച്ചയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. മ്യാവൂ മ്യാവൂ എന്നല്ല ഉണ്ടാക്കുക. ദിനോസർ, ദിനോസർ. ദാറ്റ് ഈസ് ടൈഗർ. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയി നമ്മുടെ ശരത്താണെങ്കിൽ ഇപ്രാവശ്യം പൊതുവിജ്ഞാനത്തിൽ വിജയിയായിരിക്കുന്നത് നമ്മുടെ രുദ്രാക്ഷിന്റെ അച്ഛനായ സുധീഷ് ഏട്ടനാണ്. സുധീഷ് സമാനദാനം നിർവഹിക്കുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയിൽ എത്രയോ നല്ല സിനിമകളും എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ സീരിയലിൽ അഭിനയിച്ച് ഇപ്പോഴും വെട്ടിത്തിളങ്ങുന്ന പുഞ്ചിരിയുമായിട്ട് നമ്മളെ കാത്ത് എനിക്ക് പ്രസരിപ്പോടുകൂടി നിൽക്കുന്ന നമ്മുടെ ശരത്താണ്. ശരത്ത് ഇപ്പോൾ ഓടിപ്പോയിട്ട് അസിസ്റ്റന്റ് ബാക്കിലുള്ള മിസ്റ്റർ ബഡ്ലെസ് പ്രോ 101 ഇൻഡക്ഷൻ കുക്കർ, സ്മാർട്ട് സ്റ്റൈലിഷ് ആൻഡ് സിമ്പിൾ ഒരു ഇൻഡക്ഷൻ കുക്കർ എടുത്തുകൊണ്ട് വരികയാണ്. സ്മാർട്ടാണ്, സിമ്പിൾ ആണ്. ഒപ്പം ഇതുവരെ ഇതുവരെ പല ഇൻഡക്ഷൻ കുക്കറിനെ കണ്ടിട്ടുണ്ട്. ഇതിനെ വെല്ലുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചോണ്ടി കണ്ടുപിടിക്കാൻ പറ്റുക, കണ്ടുപിടിക്കാം. മിസ്റ്റർ ബട്ട്ലർ, താങ്ക് യു വെരി മച്ച്. സ്മാർട്ടാണ്. നേരത്തെ ഒരു കാര്യം ബാക്കി വെച്ചു, ഇപ്പൊ ധന്യക്ക് സന്തോഷമായി, ഇൻഡക്ഷൻ കുക്കറൊക്കെ വീട്ടിലോട്ട് വന്നു. അതേപോലെ നമ്മുടെ മഞ്ജു വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആഘോഷിക്കവരിപ്പോ. ആ മഞ്ജുവിന് വേണ്ടി നമ്മൾ ഒരു പാട്ട് കരുതി വെച്ചായിരുന്നു. ഇനി മഞ്ജു ഇവര് ഒന്നിച്ചാളം ജീവിതകാലം മുഴുവൻ താമസിക്കേണ്ടത്, വീട്ടിലോട്ട് ഡെഡിക്കേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം കട്ടപ്പോകയാണ്. അതുകൊണ്ട് ഒരു മഞ്ജുവിന് ഡെഡിക്കേഷൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. അല്ല മഞ്ജുവിന് വേണ്ടിയിട്ടുള്ളതെന്നല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി. ലാലേട്ടന്റെ ഒരു വിളി ഉണ്ട് ആ സിനിമയിൽ അന്ന് പറയാൻ പറ്റോ? അവര് ലാലേട്ടൻ വിളിക്കുന്ന വിളിക്കാൻ പറ്റോ? പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പൊരുത്തങ്ങൾ, ഒത്തിരി ഉള്ള പൊരുത്തങ്ങളുള്ള ആൾക്കാരാണ്.
നമ്മൾ നേരത്തെ അച്ഛന്മാരുടെ കാര്യം പറഞ്ഞു, അഭിനയത്തിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ നിങ്ങൾ ഞാൻ കണ്ട ഏറ്റവും വലിയ പൊരുത്തം വെച്ചാൽ ഡബിംഗ് ആർട്ടിസ്റ്റുകളോടെയാണ് നിങ്ങൾ എല്ലാ ശരത്ത് നല്ലൊരു ഗംഭീര ആർട്ടിസ്റ്റ് കൂടി അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെ ചെയ്തത്? മറ്റേ നമ്മൾ എന്ന സിനിമയില് കമൽ സാറിന്റെ പടത്തില് സിദ്ധാർത്ഥിന് ശരിക്കും ശബ്ദം നൽകിയത് നമ്മുടെ ശരത്താണ്, അതുപോലെ നാരായൺ തുടങ്ങിയ ഒത്തിരി പേർക്ക്. ഞാനതിന് മറന്നുപോയി, ഞാൻ അഭിനയത്തിലാന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ, ഇപ്പൊ അത് ട്രൈ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, എനിക്ക് പറ്റിയ പണിയല്ലാന്ന് വിട്ടിരുന്നെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റേറ്റ് പാട് വരുമോ? ഒരിക്കലും വരില്ല. അതാണ് നമ്മൾ ആ ചെയ്യാൻ കാണിച്ചു വെച്ചാൽ കുറ്റം അല്ല, എനിക്കിതും പറ്റും, എന്റെ കഴിവല്ലേ. അത് മറച്ചുവെക്കേണ്ട കാര്യം എന്താ? അത് സുധീഷന്റെ കാര്യം പറയാനാണെങ്കിൽ ഏത് കേരള ജനത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൃഷ്ണൻ, ആ കൃഷ്ണന്റെ ശബ്ദം അരവിന്ദന് ഞാനാണ് വോയിസ് കൊടുത്തത് കൃഷ്ണനായിട്ടുള്ള. അതാണ് അതിന് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ആ പടത്തിന്റെ ക്ലൈമാക്സ് ഞാൻ ഉണ്ണികൃഷ്ണനായിട്ട് ഞാൻ വരുന്നത്. അപ്പൊ ആ ശബ്ദമായിട്ട് സാമ്യം വേണമെന്ന് ഡയറക്ടർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി രണ്ട് വ്യക്തികൾ വന്നിട്ടുണ്ട്, രണ്ട് ഇണക്കുരുവികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നോർമൽ ഡാൻസേഴ്സിലുപരി വെറുതെയല്ല ഭാര്യ സീസൺ ടുവിന്റെ ഫൈനൽ വരെ എത്തിയിരിക്കുന്ന ഒരു എന്താ പറയാ ദമ്പതിമാരാണ് സാബു, ഫോർട്ട് കൊച്ചിക്കാരായ സാബു ആൻഡ് സിമി. ഇത്രയും ചിരി കളി ബഹളം ഇതുപോലെ ഒരു ഫാമിലി ദൈവ സഹായം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത്ര ഭാഗ്യവതികളായ ദമ്പതികളെ ശരിക്കും. അതെ, ഒരു സാബുവിന്റെ ഒരു സ്പെഷ്യൽ ചിരി ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ചിരി? അതെങ്ങനെയായിരുന്നു അത്? അതൊക്കെ മറന്നോ, ഇവിടെ പ്രൊഫഷണൽ ഒരു ഡാൻസേഴ്സ് ഒന്നും അല്ല, പക്ഷെ ഇവര് ഒരു ട്രെയിൻഡ് ആയ ഡാൻസേഴ്സ് കളിക്കുന്ന പോലെ ഇവര് കളിച്ചു, അതിനൊരു നല്ലൊരു കൈയടി കൊടുക്കാം. സാബു, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, സാബു നിങ്ങൾ 6 വർഷം പ്രേമിച്ച് 7-8 വർഷമായി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെ? ഇനി എപ്പോ എങ്ങനെയാ സാബു ഇതുപോലെ, നിങ്ങൾ കള്ളത്തരാണോ കാണിക്കുന്നത്? അല്ലല്ലോ, ഏറ്റവും കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് നമ്മളുടെ ഞങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ. എന്താണെങ്കിലും എന്താണെങ്കിലും തുറന്നു പറയാം.
അത് ഏറ്റവും കൂടുതൽ വേണ്ടതാ. നമ്മൾ കളിക്കും, നിസ്സാരമായിട്ട് വേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം ഏറ്റവും ശുചിയായിട്ട് സൂക്ഷിക്കേണ്ട ഏറ്റവും നല്ല സാധനങ്ങൾ, ഏറ്റവും നല്ല ബ്രാൻഡഡ് നോക്കി ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. പോവാ, ശരി സുധീഷ്. ഇനി അങ്ങോട്ട് പോകണോ അത് ഇങ്ങോട്ട് പോകണോ? എനിക്ക് ഒരു ആഗ്രഹം വരും. എന്ത് പോകാനുള്ള തറ സാധനങ്ങൾ ഇനിയും വരും? ഇല്ല, പരിപാടി തീരാറ ഇനി ഉണ്ടാവില്ല. സോറി ഏട്ടാ, എല്ലാവരും ഉപയോഗിക്കുന്നു, പക്ഷെ ഉപയോഗിക്കുന്ന പറയാൻ മടിയുള്ള ഒരു കാര്യവുമാണ് ഇത്. അത്രയും ഞാൻ പറഞ്ഞു. റൊമാൻസ് ടെസ്റ്റിംഗ് റൗണ്ടിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. റൊമാൻസ് ടെസ്റ്റിംഗ് റൗണ്ട് ഇത് സങ്കടകരമായ കാര്യം, നായികയില്ല, പിന്നെ ഈ ഉള്ള ആൾ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ കൊള്ളാം. No, no body touching, please. Okay. അവിടെ നോക്കി പറഞ്ഞാ ബോഡി ടച്ചിങ് ഇല്ല, എന്ത് പറഞ്ഞേ? കൈ കൊത്തോടാ, കൈ കൊത്തോ. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, ഭൂവന്തി പദములకు పుష్పాంజలి, ముత్తైన పెదవులకు మోహాంజలి, కలహంస నడకలకు గీతాంజలి, కనరాని నగవులకు కవితాంజలి, అంజలి అంజలి పుష్పాంజలి, అంజలి అంజలి పుష్పాంజలి, పూవంటి పదములకు పుష్పాంజలి, ముద్దైన పెదవులకు మోహాంజలి, కలహంస నడకలకు గీతాంజలి, కనరాని నగవులకు కవితాంజలి. అడివళి అడివళి అడివళి. ఇది ఏది భాషయర్ను? ఎనికి ఉన్న నేను ఐదుకొండావాం ఇవర్కు അങ്ങനെ ഒരു ശരിക്കുള്ള ഒരു റൊമാൻസിലോട്ട് എത്താൻ പറ്റില്ല. എത്താൻ പറ്റില്ല. റൊമാൻസ് ഈ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി കാണിക്കാനുള്ളതല്ല. ഈ റൊമാൻസ് എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. ആ ബന്ധം ഉള്ളിൽ നിന്ന് പെർഫോമിംഗ് കാണിക്കണം. ഒരാളെ നിങ്ങൾ ശരിക്കും കാണിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതിന് ടെസ്റ്റ് നടത്തിയതാ. ആയിക്കോട്ടെ. അപ്പൊ ഇതിനകത്ത് വിജയി ആയിരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം കാണിച്ചത് ആരാ? ആരാ അവിടെ? ആരില്ലേ? സുധീഷ് ചേട്ടനാണോ? ആ സുധീഷ് ചേട്ടത്തിന്റെ പെൺകുട്ടികളെ ഇങ്ങനെ ഇക്ലിപ്പെടുത്തുന്ന രീതിയിൽ പ്രണയം കാണിച്ചത് ശരത്താണ്. അപ്പൊ ശരത്തിന്റെ പ്രണയത്തിൽ റിമി ടോമി വീണു പോയോ? ചെറിയൊരു സംശയം. Mr. Butler's MX1 unibody design, high RPM, positive jar lock. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ MX1, നല്ലൊരു കൈഡി കൊടുക്ക. നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിൽ ചിത്രയേശ ആലപിച്ച ഒരു പാട്ടിന് നാല് പേര് പാടി. ഒരു അടിപൊളി പാട്ടാ. രാക്കോലം വന്നതാണ്. കൊറേ നാളായാലും കേട്ടിട്ട് വരുന്നുണ്ട് പാട്ട്.